ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് മെറ്റലിൻ്റെ ബോഡിക്ക് പി യു പെയിൻ്റ് അടിക്കുന്ന ഒരു വീഡിയോ ആണ്. അത് സ്പ്ലെൻഡറിൻ്റെ ഒരു ചെറിയൊരു ബോഡിയാണ്. ടാങ്കിൻ്റെ മുകളിൽ വരുന്ന എന്താ പറയുക, പെട്രോൾ ക്യാപ്പിൻ്റെ മുകളിൽ വരുന്ന ഒരു ബോഡി, ചെറിയൊരു ബോഡിയാണ്. അപ്പോൾ അതിന് പി യു പെയിൻ്റ് അടിക്കുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ് എല്ലാ മെറ്റൽ ബോഡിയിലും ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ്. അപ്പോൾ ഞാൻ ഓപ്പൺ പ്ലേസിൽ നിന്ന് അടിച്ചിന്, മഴക്കാലമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് പറഞ്ഞാൽ തീരെ പെയിൻറ്റിങ്ങിനെ പറ്റി അറിയാത്തവർക്ക്, അവർക്കൊന്ന് മനസ്സിലാക്കാനും അവർക്ക് കണ്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ പെയിൻറ്റിങ് നല്ലപോലെ അറിയുന്ന ഒരുപാട് പേര് ഇത് ചിലപ്പോൾ കാണുന്നുണ്ടാവാം. അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവാം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കളയുക. അപ്പോൾ പെയിൻറ്റ് ഞാനൊന്ന് അവിടെയൊക്കെ ചെറിയ തുരുമ്പൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കിയപ്പോൾ പ്രൈമർ അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ആദ്യം തന്നെ ആ ലോക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ റോക്കിൻ്റെ ക്ലിപ്പ് മാറ്റി. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ലോക്ക് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. ഞാൻ സിമ്പിളാണ്. അപ്പോൾ ലോക്ക് അഴിക്കാതെ അത് മാസ്ക് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആ പെയിൻറ്റിങ് അത്ര ക്ലിയർ ആവില്ല. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അഴിച്ചു മാറ്റിയിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യുക. മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലടിക്കും പെയിൻറ്റിങ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് പെയിൻറ്റ് ഇളകി വരുന്നുണ്ട്. പ്രൈമർ അടിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെയിൻറ്റ് ഇളകി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പെയിൻറ്റ് അടിച്ചിട്ട്, പക്ഷേ പ്രൈമർ അടിച്ചിട്ടാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ റിമൂവറൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ റിമൂവർ ഇതിന് ഉപയോഗിക്കുന്നില്ല. എളുപ്പം ഇത് എസ്റ്റീൻ്റെ റിമൂവറാണ്. നമുക്കിത് പെയിൻറ്റും പോളിഷൊക്കെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നില്ല, പൊട്ടിക്കുന്നില്ല. അപ്പോൾ നല്ലൊരു വേറെ ഒരു വീഡിയോയിൽ ഞാൻ റിമൂവ് ചെയ്യുന്നത്, പെയിൻറ്റ് റിമൂവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് എളുപ്പം ഇളകി വരുന്നുണ്ട്. പ്രൈമർ ഇല്ലാത്തത് കൊണ്ട് തന്നെ എളുപ്പം ഇളകി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഗുണം കിട്ടില്ല. എന്താ പറഞ്ഞാൽ ഇത് ആ പെയിൻറ്റ് ആ മെറ്റലായിട്ട് വലിയൊരു പിടുത്തൊന്നുമില്ല. അപ്പോൾ കംപ്ലീറ്റ് ബ്ലേഡ് വെച്ചിട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം പേപ്പർ ഇട്ടിട്ട് കംപ്ലീറ്റ് പേപ്പർ ഇട്ടിട്ട് കളയുക. അപ്പോൾ 120 പേപ്പറാണ് ഞാൻ ഫസ്റ്റ് ഇടുന്നത് മെറ്റലിന്. അതൊക്കെ മതി, വാട്ടർ പേപ്പർ. അപ്പോൾ റെഡ് ലൈൻ മറ്റേ പോർച്ചുഗലിൻ്റെ ഒരു പേപ്പറാണ്. അപ്പോൾ ഇട്ടിട്ട് നല്ലതുപോലെ തുരുമ്പൊക്കെ പോകത്തക്ക രീതിയിൽ പേപ്പർ ഇടുക. അപ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ തുരുമ്പ് കളഞ്ഞു കഴിഞ്ഞാലും തുരുമ്പ് ചില ഭാഗങ്ങൾ ഓയിലിൻ്റെ, നമ്മളിപ്പോൾ എഞ്ചിൻ്റെ ഭാഗമൊക്കെ ആണെങ്കിൽ ഓയിലിൻ്റെ അംശമൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ വെള്ളം കൂട്ടി വാഷ് ചെയ്യുമ്പം നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഡിറ്റർജൻറ്റ് പൗഡറോ അതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ പേപ്പർ ഇടുമ്പോൾ നമ്മൾ തുരുമ്പുള്ള ഭാഗം ശരിക്കും ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇടുക. ഇപ്പോൾ കാണുന്നില്ല, നല്ലപോലെ തിളങ്ങാൻ തുടങ്ങി. പേപ്പർ ശരിക്കും ഇട്ടപ്പോൾ അത് തിളങ്ങാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിപ്പം പെയിൻറ്റ് റിമൂവ് ചെയ്യാതെ ആ പെയിൻറ്റ് പോയെടുക്കുക വേണമെങ്കിൽ എൻ സി പൊട്ടിയൊക്കെ ടച്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഈ ഇതിൻ്റെ മുകളിൽ എളുപ്പം ഇളകി വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ അങ്ങനെ ചെയ്യുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ കംപ്ലീറ്റ് റിമൂവ് ആക്കിയത്. അപ്പോൾ തുരുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് വേണമെങ്കിൽ ശരിക്കും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈ ആയിട്ട് വരക്കുന്നതിനെക്കാട്ടിയും വെള്ളം കൂട്ടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും വരും. വേണമെങ്കിൽ കുറച്ച് ഡിറ്റർജൻറ്റ്, നമ്മൾ അലക്കുന്ന പൗഡറില്ലേ, അലക്കാൻ ഉപയോഗിക്കുന്ന അതോ അല്ല ഷാമ്പു അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടെ നമുക്കൊരു വാഷ് ചെയ്യുന്നതിന് കുറച്ചും കൂടെ നല്ലൊരു ഇത് കിട്ടും, റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എണ്ണ, ഈ ഓയില്, ഗ്രീസ് അങ്ങനെയുള്ള ഭാഗങ്ങളിലും നമ്മൾ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഈ അലക്കുന്ന പൗഡറോ എന്തോ സർഫോ അങ്ങനെ ഡിറ്റർജൻറ്റ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. മഴക്കാലമായതുകൊണ്ട് എല്ലാം ഒരു ഉണങ്ങിക്കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മളെന്ത് വെള്ളം കൂട്ടിയിട്ട് എന്ത് ചെയ്യുമ്പോൾ അതും ശരിക്കും അത് മൈനസിലെത്തണം, നല്ലപോലെ ഡ്രൈ ആവണം. വേണമെങ്കിൽ നമുക്ക് ഹീറ്ററൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഇന്ന് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നില്ല, ഹീറ്ററൊക്കെ ഉപയോഗിക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തിന്നർ വെച്ച് തുടക്കുകയാണ്. കുറേ നാളായി വണ്ടീൻ്റെ പെയിൻറ്റിങ് ഒന്നും ചെയ്യാത്തത്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒന്ന് ചെയ്യുന്നതാണ്. നെക്സ്റ്റും ഒരുപാട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. വെറൈറ്റി വെറൈറ്റി ഈ പെയിൻറ്റിങ് തന്നെ, വണ്ടീൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് 2K പ്രൈമറാണ്. ഇതിന് നമുക്ക് 1K പ്രൈമറും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഹാർഡ്നർ ചേർത്തിട്ട് ഹാർഡ്നറും
ചേർത്തിട്ട് ചെയ്യുന്ന പ്രൈമറാണ്. അപ്പോൾ നമുക്കിത് 1K പ്രൈമർ വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ PU പ്രൈമർ. അതിൻ്റെ അടുക്കൽ 2K പ്രൈമർ ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ, ഞാൻ 2K പ്രൈമറാണ് അപ്ലൈ ചെയ്ത്. അപ്പോൾ പ്രൈമർ അടിച്ചു. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിന് പുട്ടിയിടണം. ബോഡി ഫില്ലർ ഇടേണ്ട അത്ര കുഴിയും പാടൊന്നും ഇല്ല. അപ്പോൾ പുട്ടി ഇവിടെ എൻ സി പുട്ടി ഇവിടെ സ്റ്റോക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇനാമൽ പുട്ടിയാണ്, ഇനാമൽ പുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനാമൽ പുട്ടിയാണ് ഇടുന്നത്. ശരിക്കും എൻ സി പുട്ടിയാണ് ഇതിനിടേണ്ടത്, എൻ സി പുട്ടിയാണ്. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനാമൽ പുട്ടിയാണ് ഇടുന്നത്, ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് എല്ലാവരും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ സി പുട്ടി ഉപയോഗിക്കുക. അത് നമ്മൾ ഒരു കൂട്ടിടുമ്പോൾ ഒരു മൈക്രോ, ഇന്നിപ്പോൾ ഒരു ചെറിയ മൈക്രോ തിക്കിൽ, ഒരു 200-300 മൈക്രോ, അധികം തിക്കിലിടാതിരിക്കുക എൻ സി പുട്ടി ഇടുമ്പോൾ. അപ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് കുറച്ച് തിക്ക് കൂട്ടിയിട്ടിടാം, പിന്നെ 2-3 കോട്ടായിട്ടിടാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് പുട്ടി വലിക്കുന്നുണ്ട്. ചെറിയ പാടും കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കവറായിക്കോട്ടെന്ന് വെച്ചിട്ടാണ് കംപ്ലീറ്റ് പുട്ടി വലിക്കുന്നത്. കണ്ണിനൊക്കെ കാഴ്ച കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എവിടെയൊക്കെ കുഴിയുണ്ടോ പാടുണ്ടോ, വലിയ ഒട്ടൊക്കെ വലിയ കുഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റും, ചെറുതൊന്നും കാണില്ല. അപ്പോൾ അതൊന്നും ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഫൈനൽ ചെയ്യുമ്പോൾ പെയിൻറ്റ് ഇന്നിപ്പോൾ ടോപ്പ് കോട്ട് അടിക്കുമ്പോൾ പിന്നെ അത് ചിലപ്പോൾ അടിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവില്ല അവിടെയൊക്കെ ഫോൾട്ട് ഉണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് പുട്ടി വലിച്ച് ഇപ്പോൾ ഉണങ്ങി. ഉണങ്ങിയതിന് ശേഷം നമുക്ക് 320-400 പേപ്പർ വെച്ചിട്ട് വാഷ് ചെയ്യാം. ഞാൻ 320 വാട്ടർ പേപ്പർ വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്. കഴിവതും വെള്ളം കൂട്ടിയിട്ട് തന്നെ നമ്മൾ ഈ വണ്ടിക്കൊക്കെ മെറ്റലിനൊക്കെ മെറ്റൽ ബോഡിക്കൊക്കെ പെയിൻ്റ് അടിക്കും വെള്ളം കൂട്ടിയിട്ട്. ഡ്രൈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച ഫിനിഷിങ്ങോ ക്ലിയറൊന്നും കിട്ടില്ല. അപ്പോൾ വെള്ളം കൂട്ടിയിട്ട് ശരിക്കും പുട്ടി ഉണങ്ങിയതിന് ശേഷം വെള്ളം കൂട്ടിയിട്ട് തന്നെ വാഷ് ചെയ്യാം. അപ്പോൾ വെള്ളം പൂട്ടി വാഷ് ചെയ്തതിന് ശേഷം ഏകദേശം വാഷിങ് പുട്ടിയൊക്കെ ക്ലിയറായി. അതിനുശേഷം ഞാൻ 600 പേപ്പർ ഇട്ടിട്ട് വാട്ടർ പേപ്പർ ഇട്ടിട്ട് ഒന്നും കൂടെ മൊത്തം ഒന്ന് കഴുകി വിടുവായിരുന്നു. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും, നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും. 600-1000 പേപ്പർ ഒന്ന് നമ്മൾ പുട്ടി വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് വെറുതെ ഒന്ന് കഴുകി വിടുക. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ നമുക്കിത് കഴുകി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ പ്രൈമർ അടിക്കേണ്ടതുണ്ട്. അടിക്കുന്നത് 2K പ്രൈമർ തന്നെ അടിക്കുന്നത്. അപ്പോൾ കഴുകിയത് ഉണങ്ങണം. ഉണങ്ങാൻ ഇവിടെ ചെറിയ ഹീറ്ററും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഹീറ്ററൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പെയിൻ്റ് പ്രൈമറൊന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മളൊരു ബൂത്ത് ഹീറ്റർ ബൂത്തിലൊക്കെ സെറ്റ് ചെയ്തൊന്നും കുഴപ്പമില്ല, നല്ല നമുക്കുള്ളിൽ തന്നെ നല്ലൊരു ചൂടും ഉണ്ടാകും, ഏത് കാലാവസ്ഥയിൽ പെയിൻറ്റൊക്കെ അടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഓപ്പൺ പ്ലേസിലാണ്, അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ സെക്കൻഡ് കോട്ട് ഞാൻ 2K പ്രൈമർ തന്നെ സെക്കൻഡ് കോട്ട് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ അളവിൽ 100-200 ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് 2K പ്രൈമർ അതുപോലെ തന്നെ പെയിൻറ്റ് അതൊക്കെ നമുക്ക് കിട്ടും. ഏത് പെയിൻറ്റിങ് വർക്ക്ഷോപ്പ് പെയിൻറ്റ് വിൽക്കുന്ന കടയിൽ, ഈ വണ്ടി പെയിൻറ്റ് വിൽക്കുന്ന കടയിൽ തന്നെ പോയി ചോദിക്കണം. അവിടെ പോയി ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു ടാങ്കിന് അടിക്കേണ്ട പെയിൻറ്റ് അത് ചിലപ്പോൾ ചില ആൾ 150-200 പെയിൻറ്റൊക്കെ ഉണ്ടെല്ലാം ചില അവർ പെയിൻറ്റ് അടിക്കും. അപ്പോൾ ഓരോരാൾ കഴിവനുസരിച്ച് നമുക്ക് അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ അളവിലും ചെറിയ ക്വാണ്ടിറ്റി പ്രൈമറും ആയാലും പെയിൻറ്റ് ആയാലും എല്ലാം കിട്ടും. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് തന്നെ അങ്ങനെ മേടിച്ചിട്ട് ചെയ്യാം, കുറച്ച് ക്ഷമയും കാര്യങ്ങളും കുറച്ച് നേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ പ്രൈമർ അടിച്ചിട്ട് നല്ലപോലെ കവറിങ് ആയിട്ടുണ്ട്, കാണുന്നില്ലേ, എവിടെയും വേറെ പ്രോബ്ലം ഒന്നുമില്ല. അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് റിമൂവ് ചെയ്യാം, അന്നേരം നമുക്ക് ഫൈൽ ചെയ്യുമ്പം റിസ്ക് ഇല്ല. അപ്പോൾ 600 വാട്ടർ പേപ്പർ ഇട്ട് ഞാൻ ആ പ്രൈമർ നല്ല ഫിനിഷിങ് നല്ല ബൂത്തിലൊക്കെ ആണെങ്കിൽ വേറെ പൊടിയും കാര്യമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ 2K പ്രൈമർ അടിച്ചോടെ അതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അടിച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറാകുമ്പോൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. ഇതുപോലെ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നല്ല ശരിക്കും വാഷ് ചെയ്ത് 600 പേപ്പർ ഇട്ട് ശരിക്കും വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം മഴക്കാലമായതുകൊണ്ട് ഉണങ്ങിക്കിട്ടാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡ്രോയറുണ്ട്, ഒരു 200 വാട്ട്സിൻ്റെ ബൾബും ഒരു ഫാനൊക്കെ ഇട്ടില്ല ഉണക്കാനുള്ള ഒരു ചെറിയ ഡ്രോയറുണ്ട്. അതിൻ്റെ അകത്ത് ഡ്രയറിൽ ഇട്ടിട്ട് ഞാൻ ഉണക്കിയെടുത്തു.
അപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മെറ്റൽ ബോഡിയൊക്കെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ അടിക്കുന്നത് 2K പെയിൻ്റാണ്, ബ്ലാക്ക്. അപ്പോൾ നല്ല ഹൈ ഗ്ലോസിയാണ്. അപ്പോൾ നമ്മളതൊന്ന് ഞാൻ കണ്ടിന്യൂ അടിക്കുന്നത് കാണിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് അങ്ങനെ ഒരു കോട്ട് അടിക്കുക, എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ബൂത്തൊക്കെ പൊടിയൊന്നും വീടുന്നില്ല കാണുമ്പോൾ ഒരു 2-3 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് നെക്സ്റ്റ് കോട്ട് അടിക്കുക. ഞാൻ ഇവിടെ കണ്ടിന്യൂ അടിച്ചത് കണ്ടിന്യൂ അടിക്കുന്ന വീഡിയോയിൽ അങ്ങനെ എഡിറ്റ് ചെയ്തതുകൊണ്ടാണ്. എന്നപ്പോൾ നമ്മളൊരു ഫസ്റ്റ് കോട്ട് ഒരു ഗ്രിപ്പിന് ഒരു പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഫസ്റ്റ് കോട്ട് അടിക്കുക. അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കോട്ട് അടിക്കുക. നെക്സ്റ്റ് കോട്ട് ഒരു 3 കോട്ട് അടിച്ച് കഴിയുമ്പോൾ നല്ലപോലെ ഇതുപോലെ ഫിനിഷിങ് കിട്ടും. അപ്പോൾ തിന്നറൊക്കെ ഇന്നിപ്പോൾ ഒരു 30% തിന്നറ് പെയിൻറ്റിൽ ചേർക്കുക. അതൊക്കെ നമ്മൾ കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായി പറഞ്ഞുതരും. പെയിൻറ്റ് വിൽക്കുന്ന ഈ വണ്ടി പെയിൻറ്റ് വിൽക്കുന്ന കടയിലാണെങ്കിൽ അവർ കൃത്യമായിട്ട് അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നല്ല വീഡിയോ ആയിട്ട് വണ്ടി പെയിൻറ്റിങ്ങിൻ്റെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. നെക്സ്റ്റ് വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു.